ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും, അത് ഇന്ത്യക്കാർ മാത്രമല്ല, ലോകരാജ്യങ്ങളുടെ തലവന്മാരടക്കം വലിയ രീതിയിൽ ഇന്ത്യയെ അഭിനന്ദിക്കുന്നു. ഈ നേട്ടത്തിൽ പങ്കാളികളായ ആളുകളെ ഒക്കെ അഭിനന്ദിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. അബ്ദുൾ റഷീദ് കൂടി ചേരുന്നു നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. റഷീദ്, ഗുഡ് മോർണിംഗ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു ഇന്നലെ ഈ വിജയിച്ച സമയം. അതിനുശേഷവും ഇങ്ങോട്ടും ഒരു രാജ്യവും ഒട്ടും ഒരു ലോഭവും കാണിച്ചില്ല ഇന്ത്യ അഭിനന്ദിക്കുന്നത്. കാരണം അത് ഇന്ത്യയുടെ മാത്രം ഒരു നേട്ടമല്ല, ഇതുവരെയുള്ള ശാസ്ത്ര ഗവേഷണങ്ങളുടെ ആകത്തുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഗവേഷണങ്ങളുടെ ഒരു അടിത്തറ കൂടിയാണ്. അബ്ജോദ് ആമുഖമായി പറഞ്ഞതുപോലെ ലോകം ഒരു ഗ്രാമമായി ചുരുങ്ങിയ ഈ കാലത്ത് ഒരു രാജ്യത്തിൻ്റെയും ശാസ്ത്ര നേട്ടം ആ രാജ്യത്തിൻ്റെത് മാത്രമാകുന്നില്ല, അത് അന്താരാഷ്ട്ര തലത്തിൽ പങ്കുവെക്കപ്പെടുന്നു. അതിൻ്റെ സന്തോഷവും ആഹ്ലാദവും ആഗോളതലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളുണ്ട്. ചരിത്രം സൃഷ്ടിക്കപ്പെട്ടുവെന്ന് ബ്രിട്ടീഷ് ബഹിരാകാശ ഏജൻസി. ഇന്ത്യയ്ക്കൊപ്പം ഞങ്ങളും ആഹ്ലാദിക്കുന്നുവെന്നാണ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയുടെ പ്രതികരണം. ഈ ദൗത്യത്തിൽ ഇന്ത്യയോട് സഹകരിക്കാനായതിൽ അതിയായ സന്തോഷമെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നിൽസന്റെ പ്രതികരണം. ഭാവിയിലേക്ക് വെളിച്ചം നൽകുന്ന ഒരു വലിയ നേട്ടമാണ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് US ശാസ്ത്രകാര്യ മന്ത്രാലയം പറയുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസി ആകട്ടെ ഇത് ബഹിരാകാശ ചരിത്രത്തിലെ അതുല്യ നേട്ടമെന്ന് അതിൻ്റെ ഡയറക്ടർ വിശേഷിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ നിർലോഭം അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ്. ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിനന്ദനം ഒരുപക്ഷെ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. കാരണം നമുക്കറിയാം റഷ്യയുടെ ലൂണാ ദൗത്യം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നതിൽ പരാജയപ്പെട്ടിരുന്നു, ചന്ദ്രോപരിതലത്തിൽ തകർന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയുടെ നേട്ടം വരുന്നത്. വ്ളാദിമർ പുട്ടിൻ തന്നെ റഷ്യയ്ക്ക് വേണ്ടി ഇന്ത്യയെ ആ അഭിനന്ദനം അറിയിച്ചിരിക്കുന്നു. വലിയ ഒരു നേട്ടമാണ് ഇന്ത്യ ഉണ്ടാക്കിയതെന്നും അതിൽ ISROയെയും ഇതിൻ്റെ ശില്പികളെയും അഭിനന്ദിക്കുന്നുവെന്നും റഷ്യയുടെ പ്രതികരണം വരുന്നു. നേപ്പാൾ പ്രധാനമന്ത്രി അടക്കം മറ്റ് നിരവധി രാഷ്ട്രത്തലവന്മാരും ഇന്ത്യയുടെ ശാസ്ത്രജ്ഞരെ അഭിനന്ദനങ്ങൾ കൊണ്ടും മൂടുന്നു. ചൈനീസ് പാക് മാധ്യമങ്ങളിലടക്കം ലോക മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്താ പ്രാധാന്യമാണ് ഇന്ത്യയുടെ ഈ ചരിത്ര നേട്ടത്തിന് നൽകിയിരിക്കുന്നത്. ലോകത്തെ പ്രധാനപ്പെട്ട BBC അടക്കം, അൽജസീര അടക്കം ലോക മാധ്യമങ്ങളെല്ലാം തത്സമയം ഇതിൻ്റെ ഈ ചന്ദ്രയാൻ ദൗത്യം കാണിച്ചതും ഇന്നലെ നമ്മൾ കണ്ടു. അബ്ജോദ്, ശരി റഷീദ്, ഞാൻ തിരിച്ചെത്താം. റഷീദ്, ഒരുപാട് പ്രേക്ഷകർ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കൗതുകങ്ങൾ മാത്രം പറയാം, ഒട്ടും സമയമില്ലെന്ന്. ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. അദ്വൈത് ചോദിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആസ്ഥാനം നിങ്ങൾ ചന്ദ്രനിലേക്ക് മാറ്റുന്നു, നോക്കട്ടെ, കാലം പുരോഗമിക്കട്ടെ, ഈ തലമുറയുടെ കാലത്തൊന്നും നടക്കില്ല എങ്കിലും അത്തരം ഒരു കാലമൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ദശകങ്ങൾക്കോ നൂറ്റാണ്ടിനോ നൂറ്റാണ്ടുകൾക്കോ ഒക്കെ അപ്പുറത്ത് അതൊക്കെ അസാധ്യമാണെന്ന് ആര് കണ്ടു? അസാധ്യമായതൊന്നുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ശാസ്ത്രമാണ് ശരിയെന്ന് തെളിയിച്ചുകൊണ്ടാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്.